നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. മഞ്ചക്കണ്ടിയിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ രക്ഷപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് ദീപക് ചന്തു എന്ന പേരുള്ള ദീപക് പിടിയിലായി. ഇയാളെ ജീവനോടെ പിടിച്ചത് കേരള തണ്ടർബോൾട്ട് അല്ല, തമിഴ്നാട് പോലീസാണ്. മാവോവാദികളെ കണ്ടാൽ ഉടൻ വെടിവെച്ചു കൊല്ലുന്ന കേരള പോലീസിന് ഈ അറസ്റ്റിൽ നിന്നും ഏറെ പഠിക്കാനുമുണ്ട് എന്നതും മറ്റൊരു കാര്യം. ആനക്കട്ടിയിൽ വച്ചാണ് തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ദീപകിനെ പിടികൂടിയത്. ദീപകിനൊപ്പം മറ്റൊരാൾ കൂടി പ്രത്യേക സംഘത്തിന്റെ പിടിയിലായതായി സൂചനയുണ്ട്. ഇയാളെ ജീവനോടെ പിടിച്ചത് കേരള തണ്ടർബോൾട്ട് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പാലക്കാട് മഞ്ചക്കണ്ടിയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ 4 മാവോയിസ്റ്റുകളെയാണ് വെടിവെച്ച് കൊന്നത്. മാവോയിസ്റ്റ് നേതാവ് മണിവാസകമടക്കം 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിനിടെ മാവോയിസ്റ്റ് സംഘത്തിലുണ്ടായിരുന്ന ദീപക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. ഛത്തീസ്ഗഡ് സ്വദേശിയായ ദീപക് മാവോയിസ്റ്റുകൾക്ക് ആയുധ പരിശീലനം നൽകുന്നതിനാൽ പ്രധാനിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. മാവോയിസ്റ്റ് നേതാവ് ദീപക് AK-47 തോക്കുപയോഗിച്ച് വനത്തിനുള്ളിൽ പരിശീലനം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. മഞ്ചക്കണ്ടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പെൺഡ്രൈവിലാണ് ദീപകിന്റെ തോക്ക് പരിശീലന ദൃശ്യങ്ങൾ ഉണ്ടായത്. മഞ്ചക്കണ്ടിയിൽ കൊല്ലപ്പെട്ട 4 മാവോയിസ്റ്റുകൾ ഉൾപ്പെടെ ആയുധ പരിശീലനം നേടിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. മാവോയിസ്റ്റുകളെ ജീവനോടെ കീഴടക്കാൻ എല്ലാ സാധ്യതകളും മുൻപ് വയനാട്ടിലും നിലമ്പൂരിലും ഇപ്പോൾ അട്ടപ്പാടിയിലും ഉണ്ടായിട്ടും വെടിവെച്ച് കേരള പോലീസ് കൊല്ലുകയായിരുന്നുവെന്നും വലിയ പരാതിയുണ്ട്. വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം വ്യാജ ഏറ്റുമുട്ടൽ എന്ന തിരക്കഥയുണ്ടാക്കിയതായി CPI പോലും പറയുന്നു. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെയെ പോലും വിചാരണ ചെയ്താണ് തൂക്കിലേറ്റിയത് എന്നത് CPM നേതാവ് കാനം രാജേന്ദ്രൻ ഓർമ്മപ്പെടുത്തി. എന്നാൽ കേരള പോലീസ് മാവോവാദികളെ നിഷ്കർണം വെടിവെച്ച് കൊലപ്പെടുത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.